നമസ്കാരം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ആകുലത അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് നൽകാനുള്ള ശുപാർശ തള്ളി എന്ന പ്രസ്താവനയ്ക്കിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശവും നടന്നത്. കേരളത്തിലെ വി സിയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം കേട്ട് ഞെട്ടിയതോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അപലപിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തിയത്. സംഭവം ഇങ്ങനെയാണ്. കേരളത്തിൽ ബിരുദദാനം നടത്താൻ രാഷ്ട്രപതിയെ വിളിക്കാനും ആ ചടങ്ങിൽ രാഷ്ട്രപതിയെ ആദരിക്കാമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ വി സി ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു. തുടർന്ന് ഗവർണർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടു. സിൻഡിക്കേറ്റ് വിളിച്ച് തീരുമാനം എടുക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ അതും ധിക്കരിക്കപ്പെട്ടെന്നും സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന നിർദ്ദേശം ധിക്കരിച്ച വി സി നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ശുപാർശ തള്ളുകയായിരുന്നുവെന്നും ഗവർണർ ആരോപിച്ചു. ഇതിനു പിന്നിൽ ഇടപെടലുണ്ടായെന്ന് വി സി തന്നെ സമ്മതിച്ചെന്നും ഗവർണർ പറയുന്നു. ഒപ്പം തന്നെ ശുപാർശ തള്ളിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചെങ്കിലും സംസാരിക്കാനായില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എന്നാൽ അതിലൊക്കെ അപ്പുറത്ത് ചാൻസലറുടെ ശുപാർശ ധിക്കരിച്ചുകൊണ്ട് എഴുതിയ കത്തിലെ ഭാഷ അത്യന്തം ലജ്ജാകരമാണെന്നാണ് കേരള വി സിക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചിരിക്കുന്നത്. ഗവർണറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏറ്റവും ഉയർന്ന ആളിനെ ആദരിക്കണമെന്ന് വി സിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പറ്റില്ലെന്ന വി സിയുടെ മറുപടി കിട്ടിയപ്പോൾ അമ്പരന്ന് പോയി. വി സി പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വി സിയുടെ ഭാഷ ഇങ്ങനെയാണോ? ഞെട്ടലിൽ നിന്ന് മോചിതനാകാൻ കുറച്ച് സമയമെടുത്തു. ശുപാർശ തള്ളിയ കാര്യം വി സി ഫോണിലൂടെയാണ് തന്നെ അറിയിച്ചത്. തുടർന്ന് ശുപാർശ തള്ളിയത് എഴുതി തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. വൈസ് ചാൻസലർക്ക് രണ്ട് വരി തെറ്റുകൂടാതെ എഴുതാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഡിസംബർ 5-നാണ് വി സി മറുപടി നൽകിയത്. പിന്നീട് വീണ്ടും കേരള വി സിയെ വിളിച്ചു. എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശുപാർശ എതിർത്തെന്ന് വി സി പറഞ്ഞു. പക്ഷെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം പാലിച്ചില്ല. ചാൻസലറെ വൈസ് ചാൻസലർ ധിക്കരിച്ചു. മറ്റാരുടെയോ നിർദ്ദേശം വി സി കേൾക്കുന്നതായി തോന്നി. സിൻഡിക്കേറ്റ് വിളിക്കരുതെന്ന നിർദ്ദേശം ലഭിച്ചതായും വി സി പറയുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കേറ്റ വലിയൊരു തിരിച്ചടി കൂടിയാണ് ഗവർണറുടെ ഈ പരാമർശം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും ഈ നാണക്കേടിന്റെ ഒരു പങ്ക് പറ്റേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. പ്രൊഫസർ എന്ന കള്ളപ്പതിവേട് ആലങ്കാരികതയോടെ മന്ത്രിപദത്തിലേക്ക് സത്യപ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി കാലെടുത്തു വെച്ച ആളാണ് മന്ത്രി ബിന്ദു. അതുപോലൊരു മേൽക്കൂരയെ ആശ്രയിച്ച് വളരേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി ഇതിലും പരിതാപകരമായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ താൻ ഇതുവരെ കടുത്ത നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല. പക്ഷെ ഇനി അത് പറ്റില്ല. ശുപാർശ തള്ളിയതോടെ സർക്കാരിന് ഇത് സംബന്ധിച്ച് താൻ കത്ത് നൽകി. സർക്കാരിൽ നിന്ന് 3 മറുപടി കത്തുകളും ലഭിച്ചു. ചാൻസലർ പദവിയിലേക്കുള്ള മടങ്ങിവരവിൽ ആലോചിച്ച് മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. തിരിച്ചു വന്നാൽ കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ സർവകലാശാലയുടെ നിയമനവും അധികാരികളും അനുവദിക്കുമെങ്കിൽ രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകാമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. താൻ രാഷ്ട്രപതി ഭവനിൽ നേരിട്ട് പോയി പ്രത്യേക കേസായി പരിഗണിച്ച് ഡിലീറ്റ് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കാമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കൃത്യമായി എഴുതാൻ മാത്രമല്ല കാര്യങ്ങൾ പറയാനും വി സിക്ക് അറിയില്ല എന്ന ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. വി സിയുടെ കത്ത് കണ്ടപ്പോൾ താൻ സ്തബ്ധനായി നിന്നുപോയെന്നും ഗവർണർ പറഞ്ഞു. ഒരു വി സിക്ക് എങ്ങനെ ഇത്തരം വാചകങ്ങൾ എഴുതാൻ കഴിയും? സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ഡിലീറ്റ് നൽകാനാവില്ലെന്ന മറുപടി നൽകിയതെന്ന് വി സി അറിയിച്ചു. എന്നാൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള നിർദ്ദേശം പാലിച്ചിരുന്നില്ല എന്നും ചാൻസലർ എന്ന നിലയിൽ എന്നെ ധിക്കരിച്ചു എന്നും താൻ ഇതുവരെ കടുത്ത നടപടികൾ എടുത്തിട്ടില്ല എന്നും പക്ഷേ ഇനി അത് പറ്റില്ല എന്നും ഗവർണർ പറയുന്നു.